വെൽക്കം ടു റഹാനാസ് മാജിക് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്, ഗീ കേക്ക്. നമുക്കാദ്യം ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്യ് 1/2 കപ്പ്, ഗോതമ്പ് പൊടി 1 കപ്പ്, മുട്ട 4 എണ്ണം, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ചെടുത്ത് മാറ്റിവെക്കുക. ഇനി കട്ടിയുള്ള ഒരു പാത്രത്തിൽ 4 മുട്ടയും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞ് ഫ്ലഫി ആയി വരുമ്പോൾ ബാക്കിയുള്ള 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1/2 കപ്പ് നെയ്യും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നിച്ച് ആഡ് ചെയ്യരുത്, കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അല്പാൽപമായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും കൂടി എത്രയും നേരത്തെ അരിച്ചു വെക്കുന്നോ അത്രയും കൂടുതൽ കേക്ക് പൊങ്ങി വരും. അതാണ് അതിൻ്റെ ഒരു രീതി. എല്ലാം നന്നായി മിക്സായിട്ട് നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിൽ നെയ്യ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി വിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം. എന്നാൽ ആ ഒരു കേക്ക് ബാറ്റർ എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആവുള്ളൂ. മാത്രമല്ല ബാറ്ററിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പുറത്തു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഈ കേക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. എൻ്റെ ഓവനിലെ സെറ്റിംഗ്സ് അനുസരിച്ച് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചാൽ കേക്ക് റെഡിയാവും. നിങ്ങളുടെ ഓവനിലെ സെറ്റിംഗ്സ് അനുസരിച്ച് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വേവ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ നടുവിലൂടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ ആ ടൂത്ത് പിക്കിൽ ഈ ബാറ്റർ പറ്റിപ്പിടിച്ച് വരുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ വീണ്ടും വെച്ച് ബേക്ക് ചെയ്യാം. പറ്റിപ്പിടിച്ചിട്ടില്ല എങ്കിൽ കേക്ക് റെഡിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഗീ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുണ്ടാക്കിയ ഗീ കേക്കിൻ്റെ ഫോട്ടോസും ഞങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളുടെ കുക്കിങ്ങിനെ പറ്റിയുള്ള ഡൗട്ട്സും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.